എല്ലാവർക്കും വന്ദനം. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ പലയിടങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വിലപ്പെട്ട വിശുദ്ധ സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ഒരു പുതിയ മാസത്തിൽ ദൈവത്തെ സേവിക്കാൻ ദൈവം തുറന്നു തന്ന മെയ് മാസത്തിനായിട്ട് നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം. ഈ അഞ്ചാം മാസം അസാധാരണ വിടുതലുകളും അഭിവൃദ്ധിയും നമ്മെ കാത്തിരിപ്പുണ്ട്. വലുത് സഫലവുമായ വാതിലുകളൊക്കെ ഈ മെയ് മാസം തുറന്നു വരും. പ്രാർത്ഥനയിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ 3, 4, 5 മണിക്കൂർ വിശ്വാസമില്ലാതെ വെറുതെ പ്രാർത്ഥിക്കാം. ചിലർ പറയില്ലേ, ഓ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയില്ല, പ്രാർത്ഥനയാണ്. അതായത് ഒരു പരിപാടിയില്ല, ഏറ്റവും വലിയ പരിപാടിയാണ് പ്രാർത്ഥന. വേറെ പരിപാടികൾ മാറ്റിവെച്ചിട്ട് അതിനേക്കാൾ വലുതാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവും. ഓ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലർ പറയും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കാനേ പറ്റൂ. അതിൻ്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞ പരിപാടിയാണ് പ്രാർത്ഥന. ചിലർ പറയും ഓ ഇനി ആശുപത്രി കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. ആശുപത്രിയിൽ ഭയങ്കര ചിലവും ആശുപത്രിയിൽ ഭയങ്കര അതിനെല്ലാം വില മുടക്കാനും അവിടെ ക്യൂ നിൽക്കാനും എല്ലാവരും തയ്യാറാണ്. എന്നാൽ ഇതിഞ്ഞ് പ്രാർത്ഥിക്കാന്നല്ല, അതിൻ്റെ അർത്ഥം തീർന്നെന്നർത്ഥം. പ്രാർത്ഥിക്കാന്ന് പറയുന്നതിനെ ഉദ്ദേശിക്കുന്നു. എന്നാൽ എല്ലാം മാറ്റിവെച്ച് വില മുടക്കി ഇരിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചവരാണ് അത്ഭുതങ്ങൾ കണ്ടതും ചരിത്രങ്ങൾ ചമച്ചതും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ, ജീസസ് എവരിഡേ എന്ന ഈ കൂട്ടായ്മയിൽ വലിയ ഉണർവ് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ വിലയുള്ളതാക്കി നമുക്ക് മാറ്റാൻ കഴിയും. കണ്ണുനീർ വാർക്കുന്ന പ്രാർത്ഥന പൗലൂസിനുണ്ടായി. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥന യേശു കർത്താവിനുണ്ടായി. അവരെല്ലാം പ്രാർത്ഥനയ്ക്ക് സമയം ഒരുക്കി പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് നടന്നതും അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നു. പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ നടന്നതും അടിസ്ഥാനം ഇരുന്ന ഇടം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതും നമ്മൾ വായിക്കുന്നു. പ്രാർത്ഥനയിൽ എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെയെല്ലാം ചലനങ്ങൾ സ്വർഗത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം ഇന്നുവരെ കാണാത്ത വലിയൊരു മൂവ്, ചലനം നമ്മുടെ വീട്ടിലും സഭയിലും ദേശത്തും നടക്കട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് കാണട്ടെ. നമുക്ക് യേശുവിനെ ആരാധിക്കാം. ആരാധനയിൽ തീയിറങ്ങുന്നതും ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടുന്നതും കണ്ട അനേക പിതാക്കന്മാരുടെ അടുത്ത പിൻതലമുറകളാണ് നാം. നാമും ഈ ആരാധനയിൽ ഒരു ഉണർവ് കാണും. അതുകൊണ്ട് വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം.
ശാരോനിൻ റോസാ പുഷ്പമേ, മരുഭൂമി പനിനീർ പുഷ്പം നീ, പൂർണനും ആഴകുള്ളവനു അങ്ങാണെന്നെ യേശു. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്കുകളാണ്. അതിൽ നമ്മൾ 2 വാക്കുകളാണ് ഇന്ന് വരെ, ഒരു വാക്യമേ 3 ദിവസം കൊണ്ട് ധ്യാനിച്ചുള്ളൂ. ദൈവഹിതത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവേശുവിൽ വിശ്വാസമർപ്പിച്ചവരായി എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. ഉയർന്ന തലത്തിലെത്തിയ അപ്പോസ്തലൻ, വിളിയുടെ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ അപ്പോസ്തലൻ, താൻ നേടിയ എഫസോസിലുള്ള കർത്താവിൽ വിശ്വാസം മുഴുവനായിട്ട് അർപ്പിച്ച വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. എല്ലാവർക്കും എഴുതിയിട്ട് കാര്യമില്ല, എല്ലാവരെയും ഇത് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ ഇടയിൽ ഇടരുത്, അവ ചവിട്ടിക്കളയും, നിങ്ങളെ ചീന്തിക്കളയും. പന്നിക്ക് ഗുണം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിലയേറിയ വെളിപ്പാടുകളെ, നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങളെ, ഇതൊന്നും എല്ലാവരുടെയും മുമ്പിലിട്ടിട്ട് കാര്യമില്ല. അവർ പരിഹസിക്കും, അവരതിനെ ചവിട്ടും, അതായത് വിലയില്ലാതെയാക്കും. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങളുടെ വിശ്വാസത്തെ പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ആരോട് ഇത് പറയണം? പൗലോസിനറിയാം. ക്രിസ്തുവേശുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വിശുദ്ധന്മാരോട് പറയാൻ പൗലോസിന് ചില കാര്യമുണ്ട്, അല്ലാത്തവരോട് പറയാൻ വേറെ കാര്യമുണ്ട്. നമ്മുടെയൊക്കെ രക്തബന്ധങ്ങൾ അടുക്കൽ ചെല്ലുമ്പോൾ അവരോട് പറയാൻ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മാച്ച സുഖമായിരിക്കുന്നോ, ആൻറ്റി സുഖമായിരിക്കുന്നോ, പിള്ളേരെങ്ങനെയുണ്ട്, അതൊക്കെയാണ് അവർക്കിഷ്ടം. എന്നാൽ വിശുദ്ധന്മാരോട് പറയുന്നത് അവിടെ പറഞ്ഞാൽ വിലപ്പോകില്ല. സഭയിൽ തന്നെ പൊതുവായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പൊതുവായിട്ട് നമുക്ക് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ഉയർത്തും. എന്നാൽ ക്രിസ്തുവേശുവിലുള്ള ആത്മീക മർമ്മങ്ങളുടെ കലവറകൾ തുറക്കാൻ എല്ലാവരോടും ഇത് പറയാൻ പറ്റില്ല. ചിലരെ വില മുടക്കുന്ന ചിലരെ, വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ചിലരെ, വിശുദ്ധിയിൽ നിൽക്കുന്ന ചിലരെ, വേർതിരിച്ചവരോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ അകത്തത് 100 മേനി വിളവ് കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല. വിശ്വാസം അളവുകളിൽ വ്യത്യാസമുണ്ട്. വചന വെളിപ്പാടുകളുടെ കലവറകൾ
തുറക്കാൻ ചില സ്ഥലങ്ങളുണ്ട്, അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. ഗ്രഹിക്കാൻ കഴിയാത്തവരുടെ ഇടയിൽ നമ്മൾ ചിലത് പറഞ്ഞാൽ ആക്ഷേപത്തിന് കാരണമാകും. ഇവിടെ ഇവരോട് ഈ ആത്മമണ്ഡലം തുറക്കാൻ പൗലൂസിന് താല്പര്യമുണ്ടായി. പൗലൂസ് എല്ലാവരോടും ഇത്രയും ആഴമായിട്ട് ദൈവവചനം പറഞ്ഞില്ല. എന്നാൽ ക്രിസ്തുവേശുവിൽ വിശ്വാസമർപ്പിച്ച വിശുദ്ധന്മാരായ ഒരു കൂട്ടം അവരോട് പൗലൂസ് പറയുകയാണ്, അവർക്ക് വേണ്ടി പൗലൂസ് എഴുത്തെഴുതുകയാണ്. രണ്ടാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കൃപയും ഉണ്ടാകണം, സമാധാനവും ഉണ്ടാകണം. രണ്ട് കാര്യങ്ങൾ എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് ഉണ്ടാകണമെന്ന് പൗലൂസ് പറയുന്നു. നിങ്ങൾക്കത് ഉണ്ടാകണം. ഇന്ന് ദൈവസഭകളിലുള്ള വിശുദ്ധന്മാർ ഇതെന്ന് ആഗ്രഹിക്കാറില്ല. കൃപയും സമാധാനത്തേക്കാൾ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ജോലി ഉണ്ടാകണം, പഠനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകണം, എന്തുണ്ടാകണമെന്ന് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ 5 കാര്യങ്ങളാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുന്നവരോട് 5 വിഷയം ചോദിക്കുമ്പോഴേ അറിയാം അവരെവിടം വരെ എത്തിയെന്ന്. ആത്മീയ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ഒരു കാര്യവും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം കൃപയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ദൈവത്തിൽ നിന്നും അവൻ്റെ പുത്രനായ യേശുവിൽ നിന്നും ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്നുണ്ടാകുന്ന കൃപ ദൈവത്തോളം പവർഫുള്ളാണ്. യേശുവിൽ നിന്നുണ്ടാകുന്ന കൃപ യേശു ക്രിസ്തുവിനോളം ശക്തമാണ്. ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കൃപയും അതിന് അളവുകളില്ല. ദൈവത്തിൽ നിന്ന് കൃപയുണ്ടാകട്ടെ, ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ടാകട്ടെ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരണം. ഇത് ലഭിച്ച ഒരു അപ്പോസ്തലനാണ് അത് പറയുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, എനിക്ക് ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിച്ചു. കൃപയും സമാധാനവും നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി മറിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ പൗലൂസ് തന്നെ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നോഹയ്ക്കും മറിയയ്ക്കും മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിനുള്ള കൃപ ലഭിച്ചു. ഈ ദൈവവചനം നിങ്ങളോട് പറയാനുള്ള കൃപ എനിക്ക് ലഭിച്ചു, ഈ വചനം ഗ്രഹിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചു, നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ അറിയാത്ത നമ്മെ ആ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനുള്ള കൃപ ദൈവം തന്ന് സഹായിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ നമുക്കുണ്ടായി. മറ്റുള്ളവരെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ദൈവം നമ്മുടെ മേൽ എത്ര വലിയ കൃപയാണ് തന്നിരിക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താണ്? ആരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യുവാൻ. മറിയയ്ക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവളുടെ പ്രായത്തിൽ ആരും അന്നുവരെയും എടുക്കാത്ത ഒരു എഫർട്ട് എടുക്കാൻ അവൾക്ക് കൃപ കിട്ടി. കൃപയെന്ന് പറയുന്നത് മനുഷ്യമായിട്ട് നോക്കിയാൽ ചെയ്യാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ദൈവത്തിൻ്റെ ആ സമൃദ്ധിയിലുള്ള പ്രാപ്തിയിലുള്ള ആശ്രയമാണ് ഈ ദൈവകൃപ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഗോഫോർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ അതിനകത്ത് കയറ്റണം. നമ്മുടെ വീട്ടിലെ കോഴിയെ കൂട്ടിക്കയറ്റാൻ പെടുന്ന പാട് നമുക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ വീട്ടിലെ പട്ടിയെ അഴിഞ്ഞു പോയാൽ ആ പട്ടിയെ തിരിച്ചു പിടിക്കാൻ പെടുന്ന പാട് നമുക്ക് മാത്രം അറിയാം.
ഇത് ഭൂമിയിലുള്ള സകല തരത്തിലുള്ള ജീവികളെയും നീ പണിയുന്ന പെട്ടകത്തിനകത്ത് കയറ്റണം. കാട്ടുമൃഗം, നാൽക്കാലി, ഇഴജാതി, മൂന്ന് സ്വഭാവമാണ്. കാട്ടുമൃഗം ഒന്നിനോട് ഇണങ്ങത്തില്ല, നാട്ടുമൃഗം മനുഷ്യരോട് ഇണങ്ങും, ഇഴജാതി അത് ഏറ്റവും ഉഗ്ര വിഷമുള്ളതും ആക്രമണ സ്വഭാവമുള്ളതും. മൂന്ന് ഇനത്തിൽപ്പെട്ടതിനെ ഒരുമിച്ച് ഒരു കപ്പലിൽ ഒരു പെട്ടകത്തിനകത്താക്കണം. അതിനുള്ള കൃപ ആർക്ക് ലഭിച്ചു? നോഹയ്ക്ക് ദൈവം കൊടുത്തു. ദൈവം ഒരു ആൾക്ക് ഒരു കൃപ തന്നാൽ ആ കൃപ കൊണ്ട് ആ വ്യക്തിക്ക് വലിയ ചരിത്രങ്ങളെ ചമയ്ക്കാൻ കഴിയും. പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നോഹയ്ക്കും മറിയയ്ക്കും ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ ജീവിതം വൻ വിജയമായി. നോഹ ദൈവം പറഞ്ഞതുപോലെ മുഴുവനും ചെയ്തു. മൂന്ന് അറകൾ, മൂന്ന് തട്ടുകളിലായി അനേക അറകൾ തീർത്തു. അവൻ വിശ്വസിച്ചു, ഈ അറയിൽ സിംഹം വരും, ഈ അറയിൽ ജിറാഫ് വരും, ഈ അറയിൽ കടുവ വരും, ഈ അറയിൽ കണ്ടാമൃഗം വരും, ഈ അറയിൽ ആനയ്ക്ക് നിൽക്കാനുള്ളതാണ്, ഈ അറയിൽ മയിലിനുള്ളതാണ്, ഈ കൊമ്പയിൽ കുയില് കയറിയിരിക്കും, മുള്ളം പന്നിയുണ്ട്, ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പുള്ളിയല്ല, അതിനു പറ്റിയ ഒരു അറ. ഓരോന്നും ദൈവം പറഞ്ഞതുപോലെ ഓരോ അറകളെയും അവൻ വിശ്വസിച്ചു. മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവികളെയും അവൻ കണ്ടിട്ടില്ല. എന്നാൽ നോഹ പ്രാർത്ഥിച്ചു. ഓരോ ജീവികളുടെ വലിപ്പവും അതിൻ്റെ കൂടിൻ്റെ നിലവാരവും ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. കൃപ ലഭിച്ചാൽ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ, നീ ആരംഭിച്ച കാര്യം മനോഹരമായി പൂർത്തിയാക്കാൻ ദൈവം നിനക്ക് കൃപ തരും. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നോഹയുടെ പെട്ടകം. അതായത്, എത്ര വെള്ളപ്പൊക്കത്തിൽ അത് മറിഞ്ഞു വീഴില്ല. ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത, എത്ര കൊടുങ്കാറ്റടിച്ചാലും അതിന് മറിഞ്ഞു പോകാൻ കഴിയില്ല, ചരിഞ്ഞാലും നേരെയാകും. നോഹയുടെ പെട്ടകത്തിൻ്റെ മാതൃക ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയ ജയമാണ്. നോഹ ഒരു എഞ്ചിനീയർ അല്ല, കപ്പലിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നാൽ സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ അറിവ് അവനിലേക്ക് കടന്നു വന്നു. മറിയയുടെ ചരിത്രവും ഇത് തന്നെ. അതും വേറൊരു പെട്ടകമാണ്, യേശുവാകുന്ന പെട്ടകം. ആ പെട്ടകത്തിൻ്റെ പണി ഏൽപ്പിച്ചത് മറിയയുടെ കയ്യിലാണ്. നോഹയുടെ കയ്യിൽ ഒരു പെട്ടകം ഏൽപ്പിച്ചു. ആ പെട്ടകം മനോഹരമായി നോഹ പണിതു. അതിൽ ജനം കയറി. അതിൽ കയറിയ ജനങ്ങൾ പിന്നീടും മരിച്ചു. എന്നാൽ മറിയ ഒരു പെട്ടകം പണിയാൻ ദൈവം അവൾക്കൊരു കൃപ കൊടുത്തു. സ്ത്രീയുടെ സന്തതിയായിട്ടൊരുവൻ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു. ഏത് ജീവികളെയും, ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുന്ന പെട്ടകം, ഏതു മനുഷ്യനെയും സമ്പന്നനാക്കുന്ന പെട്ടകം. ഈ പെട്ടകത്തിലോട്ട് കയറിയാൽ ഏത് വ്യക്തിയും സമ്പന്നനാകും. ഈ പെട്ടകത്തിലോട്ട് കയറിയാൽ ഏത് വ്യക്തിയും സൗഖ്യമാകും. ഈ പെട്ടകത്തിലോട്ട് കയറിയാൽ ഏത് വ്യക്തിയുടെ ജീവിതം മാറും. ഈ പെട്ടകത്തിൽ കയറുന്ന ഏത് ദുഷ്ടനും അപ്പോസ്തലനായി മാറും. ഈ പെട്ടകത്തിൽ കയറുന്ന എത്ര വലിയ മഹാപാപിയും, ഏത് ശീമോനും പത്രോസായി മാറും. ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത, അത്ഭുത പെട്ടകമാണ്. നോഹയുടെ കാലത്തെ പെട്ടകം അതൊരു അത്ഭുതമാണ്. ദൈവം പണിയിപ്പിച്ചതാണ് മനുഷ്യർ ജീവികൾ നിലനിൽക്കേണ്ടതിന്. ഇതുപോലെ തന്നെ സമൃദ്ധമായ ജീവിതത്തിനായി മറ്റൊരു പെട്ടകം പണിയപ്പെട്ടു. അത് കൃപയുടെ പെട്ടകം. മറിയയ്ക്ക് അതിനുള്ള കൃപ ലഭിച്ചു. അവൾ ഇതാ കർത്താവിൻ്റെ ദാസി, സമ്പൂർണ്ണ അനുസരണം. ആ കൃപ അവളുടെ മേൽ വന്നു. അവളുടെ മേൽ ആ കൃപ വന്നപ്പോൾ അവൾ ആ കൃപയിൽ നിന്നു. അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ, അവളുടെ ഭർത്താവായി തീരേണ്ട, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട
ജോസഫ് തീരുമാനിച്ചു. എന്നാൽ കൃപയുടെ ഉടമസ്ഥൻ ഒരു ദൂതനെ അയച്ചു, മറിയയെ ചേർത്ത് കൊള്ളണം, അവളെ തഴയരുത്, അവളെ ഭാര്യയായി ചേർത്ത് കൊള്ളണം, അവളിൽ ജനിക്കുന്ന കുഞ്ഞ് യേശുവെന്ന് പേരിടണം, അവൻ സകലരെയും വിടുവിക്കുന്ന ദൈവപുത്രനാണ് എന്ന് ജോസഫിന് ഒരു ദൂതനാൽ അറിയിപ്പ് ലഭിച്ചു. കൃപ ലഭിച്ചാൽ ഉള്ള പ്രത്യേകത, അസാധാരണമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ളവരെ ദൈവം ഭരമേൽപ്പിക്കുന്നത്. എന്നാൽ ആ കൃപ ലഭിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിയിരിക്കും, അതിനുള്ള സാധ്യതകൾ മുഴുവനും കർത്താവ് കരുതിയിരിക്കും. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും വിശ്വസിക്കണം, ജോസഫിനും മറിയയ്ക്കും ആ പെട്ടകം പണിയാനുള്ള കൃപ ദൈവം കൊടുത്തു അല്ലേ. നോഹയ്ക്കും ഒരു വലിയ പെട്ടകം പണിയാനുള്ള കൃപ കൊടുത്തു. ഒരു ന്യായവിധിയിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്നതാണ് നോഹയുടെ കാലത്ത് ആ പെട്ടകം മുഖാന്തരം സംഭവിച്ചത്. ഇതാ ന്യായവിധിയിൽ നിന്ന് എന്നേക്കും പുറത്തു വരുന്ന ഒരു പെട്ടകം പണിയാൻ മറിയയുടെ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചു. ക്രിസ്തുവേശുവിലുള്ള പിതാവാം ദൈവത്തിലുള്ള കൃപയും സമാധാനവും നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ആ കൃപ വന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറി മറിയും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പിതാവിലും പുത്രനിലുമുള്ള വലിയ കൃപ ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതം കെട്ടുപണി ചെയ്യേണ്ടതിന്, അവരുടെ ഭാവിയെ പണിയേണ്ടതിന്, അവരുടെ നാളുകളെ ജയകരമാക്കേണ്ടതിന് വേണ്ട ദൈവ കൃപ ഇവരുടെ മേലുണ്ടാകട്ടെ. നോഹയ്ക്കും മറിയയ്ക്കും അങ്ങ് കൊടുത്ത വലിയ കൃപ പോലെ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ, വലിയ ദൈവകൃപയുണ്ടാകട്ടെ, വലിയ ദൈവശക്തി ഉണ്ടാകട്ടെ. എന്ത് പ്രതിസന്ധി അതിജീവിച്ചും ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഒരു പ്രത്യേക കൃപ അവരുടെ മേലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ ഒരു കൃപ അവരുടെ മേൽ പകരണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അനന്തമായ കൃപ കൂടുതൽ ആസ്വദിക്കാനും ആ കൃപയിൽ ആനന്ദിപ്പാനും ദൈവം ഇനിയും നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.